മട്ടന്നൂർ നഗരസഭയുടെ പൊറോറ കരുത്തൂർ പറമ്പിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ബയോ മൈനിംഗ് തുടങ്ങി. നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ചെലവിട്ടാണ് മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 15,547 ഘനമീറ്റർ മാലിന്യമാണ് വേർതിരിച്ച് സംസ്കരിക്കുക. മാലിന്യ സംസ്കരണ രംഗത്ത് നിരവധി നൂതന പദ്ധതികൾ നടപ്പിലാക്കിയ മട്ടന്നൂർ നഗരസഭ ഭൂമിയെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബയോ മൈനിംഗ് നടപ്പിലാക്കുന്നത്. 1990 മുതൽ നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങളാണ് കരുത്തൂർ പറമ്പിലെ ട്രെഞ്ചിംഗ് മൈതാനത്ത് കൂട്ടിയിട്ടിട്ടുള്ളത്. പ്ലാസ്റ്റിക്, തുണി, ചെരുപ്പുകൾ, കുപ്പിച്ചില്ലുകൾ, ലോഹാവശിഷ്ടങ്ങൾ എന്നിവയുടെ വൻ ശേഖരമാണ് ഇവിടെയുള്ളത്. ഇവ തരംതിരിച്ച് സംസ്കരിക്കുന്ന പ്രവർത്തനം ാണ് നടക്കുന്നത്. കോഴിക്കോട്ടെ MCK കുട്ടി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഏജൻസിയാണ് പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. JCB യന്ത്ര സാമഗ്രികളും ഉപയോഗിച്ചാണ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത്. ലോഹാവശിഷ്ടങ്ങളും സംസ്കരിക്കാൻ കഴിയാത്ത മറ്റു മാലിന്യങ്ങളും സിമെന്റ് പ്ലാന്റിലേക്ക് മാറ്റി ശാസ്ത്രീയമായി സംസ്കരിക്കും. 3 മാസത്തിനകം മുഴുവൻ മാലിന്യങ്ങളും സ്ഥലത്തുനിന്ന് നീക്കം ചെയ്യും. ഇതിനകം 20% പ്രവൃത്തി പൂർത്തിയായതായും കമ്പനി പ്രതിനിധികൾ അറിയിച്ചു. മഴയ്ക്ക് മുൻപ് പരമാവധി പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ശ്രമം. മാലിന്യം നീക്കം ചെയ്ത ശേഷം പ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനുവേണ്ട പദ്ധതി തയ്യാറാക്കുന്നുമുണ്ട്. ജലസംഭരണിയും പൂന്തോട്ടവും മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സജ്ജീകരിച്ചു. ബയോ മൈനിംഗ് നഗരസഭാ ചെയർമാൻ N. ഷാദിത്ത് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ V. കെ. സുഗതൻ അധ്യക്ഷനായിരുന്നു. നവകേരളം ജില്ലാ കോർഡിനേറ്റർ E. കെ. സോമശേഖരൻ, സ്ഥിരം സമിതി ചെയർമാൻമാരായ K. മജീദ്, P. അനിത, കൗൺസിലർമാരായ P. രാഘവൻ, P. അബ്ദുൽ ജലീൽ, വാഹിദ, സെക്രട്ടറി S. വിനോദ്കുമാർ, ജയപ്രകാശ് പന്തക്ക്, K. കുഞ്ഞിരാമൻ, ശ്യാം എന്നിവർ സംസാരിച്ചു.